أيها الطلاب، مرحبا بكم إلى فصل جديد للصف الثاني. في ملامقلة، راندان كلاس عربي، بودي أول كلاس لك، عندكم كوتر كلا بكم سعيدا. نمرة، كاينة كلاس لي، عندنا مقلة بديشة، أن الببغاء، أن الببغاء وصل إلى قفصه أو إلى بيته مع الخفاش. لا امرا ببغاء من هو الببغاء تتعلى تتخو فاشن دوود تند بيتي لكي يتي لا راتري ايبو خو فاشن دوود انا وانو خو فاشن انا راتري يلا باركا غير لا انا نمرا ببغاء بيتي لتند كنجنجل دادتتي افراحين دادتتي اولي تيبو നമ്മുടെ ഖുഫാഷ് ഖുഫാഷ് അല്ല ബബുഹ തത്ത ഈ ലോകത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് അതിൽ നല്ല നല്ല ഈ ഖുഫാഷിനെ പോലെയുള്ള അത്ഭുതങ്ങളല്ലേ ഖുഫാഷിന് രാത്രി പറക്കാൻ കഴിയുന്നല്ലേ അങ്ങനെ എന്തോരം ജീവികളാണ് ഉഫ എന്താണ് അതുപോലെ മിന്നാമിനുങ്ങ് ബട്ടർഫ്ലൈ പീകോക്ക് അല്ലേ അങ്ങനെയുള്ള ലോകത്തിലെ വിവിധ കാഴ്ചകളെക്കുറിച്ച് ഒരു പാട്ട് പാടി നമ്മുടെ ബബഹ ആ പാട്ട് പഠിക്കുന്നതിന് മുമ്പ് സാറോട് ഒരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോയുടെ ചിത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാനലിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ച് സാറ് ക്ലാസ് തുടരുകയാണ് മക്കൾ അതിലെന്താണ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മുടെ ഈ ലോകത്ത് നല്ല മനോഹരമായ രസകരമായ കാഴ്ചകളിലെ ആകാശം നദീതടങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ അല്ലേ നമുക്ക് ഈ ലോകം വളരെ ഭംഗിയുള്ളതല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ എന്തു തരം ഭംഗിയുള്ള പാടങ്ങളിലെ അരുവികൾ തോടുകൾ നദികൾ എല്ലാം നല്ല ഭംഗിയാണ് അല്ലേ ശരിക്കും ഹാദിഹി ദുനിയ ജമീല ഈ ദുനിയാവ് ശരിക്കും നല്ല ഭംഗിയുള്ള അല്ലേ അതെ മക്കളെ വീഡിയോ കണ്ട് ഇഷ്ടമായോ ഇഷ്ടമായെന്ന് വിചാരിക്കണം അപ്പോൾ നമുക്ക് ഇനി ഈ ഭംഗിയുള്ള ഈ ലോകത്തെക്കുറിച്ച് നമുക്കൊരു പാട്ട് പാടിയാലോ ബാബുഖായൻ്റെ ഒപ്പം പാടാം അല്ലേ അപ്പോൾ നമ്മുടെ പാടത്തിൻ്റെ പേര് നിഅമുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അപ്പോൾ ഈ കാഴ്ചകളും ഈ മൃഗങ്ങളും അരുവികളും തോടുകളും അതുപോലെ ആകാശക്കാഴ്ചകളും ആകാശത്തിലെ ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണല്ലേ അല്ല മക്കളെ ദൈവം നൽകിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് സമ്മാനം തന്നതാണ് അല്ലേ ഇവിടെ ചിത്രം കണ്ടില്ലേ ഇതിൽ ഈ കാഴ്ചകളുണ്ട് മരങ്ങൾ പൂമ്പാറ്റകൾ തുയൂർ ബുയൂത്ത്സ് വൽജിബാൽ വസ്സമ അല്ലേ എല്ലാം നല്ല രസകരമായ കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ തത്തമ്മ പാടിയ പാട്ട് നമുക്കൊന്നാലും കേട്ടു നോക്കാം അല്ലേ കേട്ടു നോക്കല്ലേ ക്ഷമ കേട്ടു നോക്കൂ ഹാദിഹി ദുന്യൽ ജമീല ബൈന ഖഫ്രിൻ വഖമീല വസമാവാതിൻ സഖീല കുല്ലുഹാ മിൻ സുൻഇ റബ്ബി كلها من صنع ربي النجوم الساطعات والبدور النيرات والضحى والأمسيات كلها من صنع ربي كلها من صنع ربي هذه الدنيا الجميلة ബൈന ഖഫ്രിൻ വഖമീല മാഷാല്ലാ മക്കള് പാട്ട് കേട്ടില്ലേ നല്ല പാട്ടായിരുന്നു അല്ലേ അതുപോലെ എൻ്റെ മക്കൾ പാടി പഠിക്കണം ഹാദിഹി ദുനിയ ജമീല ബൈന ഖഫ്രിൻ വഖമീല വസമാവാതിൻ സഖീല കുല്ലുഹാ മിൻ സുനി റബ്ബി അപ്പോൾ നമ്മൾ ആ പാട്ട് അതുപോലെ ഈണത്തിൽ കേട്ട് നന്നായി പഠിക്കണം കേട്ടോ കേട്ടോ അപ്പോൾ സാർ ഇതിൽ എന്താണ് പറയുന്നതെന്ന് കൂടി നമ്മൾക്ക് പറഞ്ഞുതരാം ഹാദിഹി ദുനിയ ഹാദിഹി ദുനിയ ഈ ദുനിയാവുണ്ടല്ലോ അൽ ജമീല മനോഹരമായ
മനോഹരമായ ഈ ലോകം ബൈന ഖഫ്രിൻ വഖമീല ബൈന ഖഫ്രിൻ വഖമീല ഖഫ്ർ എന്ന് പറഞ്ഞ മക്കള് ഇങ്ങനെ തരിശായി കിടക്കുന്ന സ്ഥലമില്ല, ഉണങ്ങിക്കിടക്കുന്ന സ്ഥലം. ഇപ്പം നമ്മൾ വേനലായി കഴിഞ്ഞാൽ വയലുകളൊക്കെ അതിലെല്ലാം കൊയ്ത് കഴിഞ്ഞ് വെള്ളം വറ്റി കിടക്കില്ലേ, അതുപോലെയുള്ള സ്ഥലങ്ങൾ, അതും കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ഹമീല മരങ്ങളുടെ നിറയെ മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനാണ് ഹമീല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭംഗിയുള്ള നാട്, തരിശ് നിലങ്ങളും ഇടതുങ്ങിയ ഇടതൂർന്ന മരങ്ങളോടുകൂടിയ പ്രദേശങ്ങളും കൂടിയ മനോഹരമായ ഈ ലോകം, വസമാവാത്തിൻ ആകാശങ്ങൾ, സഖീല സഖീല തിളങ്ങി നിൽക്കുന്ന ശോഭയുള്ള തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വെള്ളി വെളിച്ചം പോലെയുള്ള ആകാശം അല്ലേ. കുല്ലുഹ ഇതെല്ലാം മിൻ സുനൈ റബ്ബി എൻ്റെ രക്ഷിതാവിൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ ഇതെല്ലാം പടച്ചവൻ്റെ സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത് അല്ല മക്കളെ. ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചാണ്? ആരുണ്ടാക്കി വെച്ചാണ്? ദൈവം അല്ലേ. നക്ഷത്രങ്ങൾ എന്താണ് മക്കളെ? നക്ഷത്രങ്ങൾ തിളങ്ങുന്ന ശോഭയുള്ള നക്ഷത്രങ്ങൾ അല്ലേ. നക്ഷത്രങ്ങളെ കാണാൻ നല്ല ഭംഗിയല്ലേ. അതെ. വൽ ബുദൂർ അതുപോലെ ചന്ദ്രന്മാരും, അന്നീറാത്ത് എന്ന് പറഞ്ഞാലും തിളങ്ങുന്ന പ്രശോഭയുള്ള തിളങ്ങുന്ന ചന്ദ്രന്മാരും അതെല്ലാം. വദ്ദുഹ വദ്ദുഹ പ്രഭാതം അല്ലെങ്കിൽ പ്രഭാതം കഴിഞ്ഞുള്ള സമയം കേട്ടോ, രാവിലെ കഴിഞ്ഞ് ഒരു 10 മണിയാവുന്നുള്ള സമയമില്ല, അതാണ് ദുഹ. വൽ ഉംസിയാത്ത് അതുപോലെ വൈകുന്നേരങ്ങളും എല്ലാം, രാവിലെയും നല്ല കാഴ്ചകൾ കാണാം, വൈകിട്ട് നമുക്ക് നല്ല കാഴ്ചകൾ കാണാം അല്ലേ. കുല്ലുഹ മിൻ സുനഇ റബ്ബി ഇതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അതെല്ലാം അള്ളാഹു അല്ലെങ്കിൽ ദൈവം ഒരുക്കി വച്ച മനോഹരമായ അനുഗ്രഹങ്ങളാണ്, മനോഹരമായ കാഴ്ചകളാണ് എന്നാണ് പണ്ഡിതർ പറയുന്നത് അല്ല മക്കളെ. അതെ ഇൻഷാല്ലാ. അപ്പോൾ മക്കൾ പാട്ട് ശരിക്കും കേൾക്കണം, ഈ പറഞ്ഞതും കൂടി മക്കൾ ഓർത്തിരിക്കണം. ഇത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ കണ്ടോ മക്കൾ, ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ മക്കൾ ശ്രദ്ധിച്ചോ, സാറി വാക്കുകൾ പറഞ്ഞപ്പോൾ ചില വാക്കുകൾ പറയുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പറയുന്നത് ഉദാഹരണം സാറ് പറഞ്ഞതാണ്, അൽ ജമീല അൽ ജമീല. അതുപോലെ തന്നെ ഒരു വാക്കുണ്ട് ഇവിടെ, ഏതാണെന്ന് പറയാമോ മക്കൾ? അതുപോലെ പറഞ്ഞാൽ അതിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ ഇരിക്കും. ഹമീല അല്ലേ, ജമീല ഹമീല. ഇവിടെ ജായാണ്, ഇവിടെ ഹായാണ്, അത്ര വ്യത്യാസമുള്ളൂ അല്ലേ. ശ്രദ്ധിച്ചു മക്കള്, ജാ ഹ ജമീല ഹമീല. കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ, ജമീല ഹമീല. അതുപോലെ നോക്കൂ, സഖീല ഉണ്ടോ, ഈ വാക്കും സഖീല. ഇതെല്ലാം ഒരുപോലെ ഉച്ചരിക്കുന്ന നമ്മൾ പറയുമ്പോൾ ഒരുപോലെ കേൾക്കുന്നു അല്ലേ. ഇതൊരു വരുന്നത് ശ്രദ്ധിച്ചു മക്കള്, ഇതുണ്ടോ യായും ലായും തായും മൂന്നെണ്ണത്തിലുണ്ട് അല്ലേ. യാവും ലായും തായും, ജമീല ഹമീല സഖീല. കിട്ടിയില്ലേ? ഇതുപോലുള്ള വാക്കുകൾ വേറെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഇതേപോലുള്ളത് വേറെ ഉണ്ടല്ലോ. പറഞ്ഞേ ഏതാന്ന് പറഞ്ഞേ, പറഞ്ഞു നോക്കിയേ. അതുപോലെ വേറൊരു വാക്കുണ്ട് അതുപോലെ പറയണ അല്ലേ. ഈ രണ്ട് വാക്കുകളിൽ നോക്കി അലിഫും തായും ഒരുപോലെ ഉണ്ട് കേട്ടോ, അലിഫും തായും. അപ്പൊ ഇതുപോലെ ഒരേ ചേർന്നുള്ള വേറൊരു വാക്ക് കൂടി ഉണ്ട് നോക്കിയേ. വൽ ഉംസിയാത്ത് വൽ ഉംസിയ ഇതിൽ കണ്ടു അലിഫും തായും കണ്ടോ, അലിഫും തായും ഒരുമിച്ച് വന്നിരിക്കുന്നത്. അപ്പം ഈ മൂന്ന് വാക്കിൽ അലിഫും തായും ഉണ്ട് അവസാനം. അപ്പം ഇത് ഒരേ ഉച്ചാരണം നമ്മൾ പറയുമ്പോൾ അസാദിയാത്ത് അല്ലേ, അന്നയ്യറാത്ത് വൽ ഉംസിയാത്ത്
പറയുമ്പോൾ ഒരുപോലെ തോന്നുന്നില്ല നമുക്ക്. അതുപോലെ വേറെ ഇനി ഉണ്ടോ നോക്കിയ മക്കൾ? ഉണ്ടല്ലോ. പറഞ്ഞു വയ്ക്കുന്ന അന്നുജൂം, അന്നുജൂം ശ്രദ്ധിച്ചോ. അതുപോലെ അല്ലെ, ഇതിന്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ച് ഇതിൽ ഒരുപോലെ വന്ന് വാക്കുക. അത് ശ്രദ്ധിച്ചു മക്കള്, ഉണ്ടോ ഈ വാ? ഈ വാ വെടിയുണ്ട്, വെടിയുണ്ട്, ഉണ്ടോ? വന്നുജൂം വൽബുദൂർ കിട്ടിയല്ലോ. അപ്പൊ ഇതുപോലുള്ള വാക്കുകൾ കണ്ടെത്തി മക്കൾ ഇത് എവിടെ എഴുതണം. സാർ പറഞ്ഞു എല്ലാം നുജൂം പോലുള്ളൊരു വാക്ക് ഇവിടെ ഏതാണ്? അൽബുദൂർ അല്ലേ. അതെ. പിന്നെ ജമീല പോലുള്ള വാക്ക് ഏതാ? ഹമീല സഖീല അല്ലേ. ഹമീല സഖീല. പിന്നെയോ സാത്യാത്ത് പോലുള്ള വാക്ക് ഏതാ? അന്നയിറാത്ത് അല്ലേ. അന്നയിറാത്ത്. പിന്നെയോ? പിന്നെ ഏതാ ഒന്നും കൂടി ഉണ്ടല്ലോ. വൽ ഉംസിയാത്ത് അല്ലേ. നെയ്യറാത്ത് ഉംസിയാത്ത്, നെയ്യറാത്ത് ഉംസിയാത്ത്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടെത്തി ഏതാണ് നമ്മൾ എഴുതുമല്ലോ ഇൻഷാല്ല. അതുപോലെ ഇവിടെ വേറെ രണ്ട് എന്താണ് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹുനാക് സൂറത്താണ് രണ്ട് ചിത്രങ്ങളുണ്ട്. ഈ ചിത്രം നോക്കിയിട്ട് ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്ന നമ്മുടെ ഈ പദ്യത്തിലെ വരി കണ്ടെത്തണം. സാറിന് അർത്ഥം പറഞ്ഞിരുന്നു, മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഇതിലെന്താ കാണുന്നത്? ഇതിലെന്താണ് മക്കൾ കാണുന്നത്? ഇത് നുജൂമാണ് അല്ലേ, നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങളല്ലേ കാണുന്നത്? അതേ, മാഷാല്ല. അപ്പൊ നക്ഷത്രങ്ങളെ കുറിച്ച് ഇവിടെ എവിടെ പറഞ്ഞത്? പറഞ്ഞു വയ്ക്കേ. ആ അഞ്ചൂമു സാത്യാത്ത്, അഞ്ചൂമു സാത്യാത്ത്, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. അപ്പൊ അതിവിടെ എഴുതാം. എഴുതുമല്ലോ കേട്ടോ. അതുപോലെ ഇവിടെ നോക്കും മക്കള്, ഇവിടെ എന്താ കാണുന്നത്? മഹാദാ, ഹാദാ ബദറുൻ. ഇത് എന്താണ്? ബദറാണ് അല്ലേ. എന്താണ് ബദർ? ബദർ എന്താണ് മക്കള്? ചന്ദ്രൻ അല്ലേ. ചന്ദ്രനെ കുറിച്ച് എവിടെയാണ് ഇവിടെ പറഞ്ഞത് സാറ്? ഓർക്കുന്നുണ്ടോ? വാക്ക് മക്കൾ ഇവിടെ എഴുത്തരുത്. എവിടെ എഴുതല്ലോ വൽബുദൂറു അന്നൈറാത്ത്. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. നെത്തുബുസക്തറൽ മുഖർവ. നമ്മൾ ഈ പദ്യം പഠിച്ചപ്പോഴേ ഒരു വാക്ക് ഒരു വരി രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഏതാണ് ആ വരി? മക്കൾ പറഞ്ഞേ ഒരു വരി തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞത് എവിടെയെന്ന് നോക്കിയേ. എവിടെ നോക്കിയേ? ആ മിടുക്കറാണല്ലോ, മാഷാല്ലേ. രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ വാക്ക് അല്ലെങ്കിൽ ഈ വരി മക്കൾ എവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടെ എഴുതണം. എഴുതുമല്ലോ ഇൻഷാല്ല. അതിനുശേഷം നമുക്ക് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് കൂടി കിടക്കാം. ഇവിടെ നക്തഷിഫുൽ കലിമാത് അൽ മുഷദ്ദദ, ഷദ്ദുള്ള എന്താണ് വാക്കുകൾ കണ്ടെത്തുക എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഷദ്ദ്? നമ്മൾ കണ്ടോ, ഇവിടെ കണ്ടോ, അതാണ്. ഇവിടെ ഒരു നാ തിരിച്ചിട്ട പോലെ, നമ്മൾ മലയാളത്തിലെ നാ എന്നതിനെ തിരിച്ചിട്ട പോലെ ഒരു വാക്ക് ഇത് കണ്ടോ, പക്ഷെ ഒരു ചിഹ്നം. അതൊരു വാക്കിൻ്റെ മുകളിൽ വരുമ്പോൾ ഉണ്ടാവും, അത് നമ്മൾ കനപ്പിച്ച് പറയും. ഇപ്പോൾ ഇവിടെ എന്താ വായിക്കിയത്? ഇവിടെ വേറൊരു വാക്കുണ്ടോ മക്കൾ? ഇതാ മുഷദ്ദദ, കണ്ടോ, മുഷദ്ദദായുടെ മുകളിൽ ആ ചിഹ്നവും അതിൻ്റെ മുകളിൽ ഫതഹും വന്നപ്പോൾ മുഷദ്ദ, മുഷദ്ദ എന്നല്ല മുഷദ്ദ, ഉറക്കെ പറയാം മുഷദ്ദ, കണ്ടോ. അപ്പൊ ഇതുപോലെ ഷദ്ദ് വന്ന വാക്കുകൾ മക്കൾ കണ്ടെത്തി ഇവിടെ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ച പാഠഭാഗത്ത് ഒരുപാട് അതുപോലെ ഉണ്ട്. ഇപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിയേ, അസ്സതുർ കണ്ടോ, അസ്സതുർ. ആ വാക്ക് നിങ്ങൾക്ക് അവിടെ എഴുതാം, വെറും സായല്ല, അസ്സ. ഈ വാക്ക് എൻ്റെ മുകളിൽ ഷദ്ദ് വന്നു, ഈ ചിഹ്നം കണ്ടില്ലേ. ആ ചിഹ്നം വന്നപ്പോ എന്തായി? അസ്സതുർ എന്നായി. എന്തായി? അസ്സതുർ. ആ വാക്ക് നിങ്ങൾക്ക് അവിടെ എഴുതാം. അതുപോലെ നോക്കിയേ,
അൽമുഖർറ അൽമുഖർറ റാന്നല്ല റ കനപ്പിച്ച് പറയും നമ്മൾ അൽമുഖർ പിന്നെയുണ്ട് വാക്കുകൾ നോക്കിയേ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അൽമുസജ്ജ കേട്ടോ അൽമുസജ്ജ ജ മുസജ്ജ ആ വാക്കും നിങ്ങൾക്ക് അവിടെ ചെയ്യാം അതുപോലെ എവിടെ നോക്കിയാലും ഈ ഈ പദ്യത്തിൽ ഒരുപാട് വാക്കുകളുണ്ട് കേട്ടോ അദ്ദുനിയ അദ്ദു അല്ലേ പിന്നെയോ കുല്ലു കേട്ടോ ആ വാക്ക് എഴുതാം അതുപോലെ നോക്കിയേ അന്നു അന്നുജൂമു അന്നുജൂമു പിന്നെയോ നോക്കൂ റബ്ബി റബ്ബി ബി ബ ബി ബു അല്ലേ ഏത് വാക്ക് ഏത് ഹർക്കത്തിട്ടാലും നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കണം പിന്നെയോ അസ്സാത്തിആത്സ് അസ്സാത്തിആത്സ് കണ്ടില്ലേ അന്നൈറാത്സ് അന്നൈ ഇവിടെ രണ്ട് ശബ്ദം ഉണ്ട് കേട്ടോ അന്നയ്യ പിന്നെ അള്ളുഹ കുല്ല് റബ്ബി ഇങ്ങനെയുള്ള ഷദ്ദുള്ള വാക്കുകൾ മക്കൾ ഇവിടെ ഒക്കെ ധാരാളമുണ്ട് നോക്കൂ കേട്ടോ ദാതിയ പിന്നെ നോക്കിയേ ഇവിടെയുണ്ട് നോക്കൂ ഇവിടെ നോക്കുന്ന അന്നൂർ അല്ലേ അല്ലയില ഷത്ത അങ്ങനെയുള്ള വാക്കുകൾ മക്കൾ ഷദ്ദുള്ള വാക്കുകളെല്ലാം കൂടി എവിടെ എഴുതണം പുസ്തകത്തിൽ നോക്കി കണ്ടെത്തിയിട്ട് എവിടെ എഴുതി വയ്ക്കണം ഇവിടെ ഇതിൻ്റെ താഴെ വരുന്ന വരുന്നതായിട്ട് എഴുതി വയ്ക്കണം അത്തരമുള്ള ആക്ടിവിറ്റി അത് ചെയ്യുമല്ലോ ഇൻഷാ അതുപോലെ വേറൊരു ആക്ടിവിറ്റി എന്നുള്ളത് നമ്മൾ തൻവീൻ പഠിക്കുക എന്താ തൻവീൻ എന്ന് പറഞ്ഞാൽ മക്കൾക്കറിയോ തൻവീൻ നമുക്ക് ഹർക്കത്തുകൾ അറിയാലോ കുഞ്ഞുമക്കൾക്ക് ഹർക്കത്ത് ഫത്തഹ് കസ്റ് ലമ്മ് അല്ലേ ഏതാ ഫത്തഹ് ഫത്തഹ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് ഫത്തഹ് എഴുതുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഫത്തഹ് എഴുതുന്നത് അല്ലേ പിന്നെയോ കസ്റ് എഴുതുന്നത് ഇതിൻ്റെ താഴെയായിരിക്കും ലമ്മോ ഇങ്ങനെയായിരിക്കും അല്ലേ അപ്പോൾ ഈ ഫത്തഹും കസറും ലമ്മും നമ്മൾ രണ്ടെണ്ണം ആക്കാൻ പോകുന്നത് അപ്പോൾ ഫത്തഹങ്ങൾ ഇതിൻ്റെ മുകളിലൊന്നും കൂടി വരച്ചു അപ്പോൾ ഫത്തഹ് തൻവീനായി അതിനെയാണ് നമ്മൾ എന്താണ് മക്കൾ പറയുക തൻവീൻ എന്നാണ് അപ്പോൾ ഇത് കസറിൻ്റെ അവിടെ രണ്ടെണ്ണം ഇതിൻ്റെ അവിടെയും രണ്ടെണ്ണം അപ്പം എങ്ങനെ പറയുക നമുക്ക് പറഞ്ഞു നോക്കാം അപ്പോൾ ജമീൽ എന്ന വാക്ക് ജമീൽ എന്ന വാക്കിൻ്റെ കൂടെ ഫത്തഹ് തൻവീൻ വന്നപ്പോൾ എന്തായി ജമീലൻ എന്തായി മക്കളെ ജമീലൻ കേട്ടോ ഫത്തഹ് തൻവീൻ വന്നിരിക്കണ രണ്ട് ഫത്തഹ് ജമീലൻ അടുത്തതോ ജമീലുൻ എന്താണ് ജമീലുൻ ലമ്മ തൻവീൻ പിന്നെയോ കസ്റ തൻവീൻ കേട്ടോ ജമീലിൻ ജമീലിൻ ഈ വാക്കുകളൊക്കെ അതുപോലെ പറഞ്ഞു നോക്കണം ഹുഫാഷൻ ഹുഫാഷൻ ഫത്തഹ് തൻവീൻ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മക്കൾ ഒരു അലിഫ് കൂടിയിട്ട് കൊടുക്കണം അലിഫ് കൂടിയിട്ട് കൊടുക്കണം ഇപ്പം സാറിവിടെ എഴുതി കാണിച്ചു തരാം മക്കൾ എഴുതാം ഹുഫാഷൻ കേട്ടോ അലിഫ് വരുന്നത് അതുപോലെ ഹുഫാഷുൻ ഹുഫാഷിൻ സഗീറൻ സഗീറുൻ സഗീരിൻ യറാഅത്തൻ യറാഅത്തുൻ യറാഅത്തിൻ എന്നങ്ങനെ എഴുതണം ഇതിലൊക്കെ തൻവീനിട്ട് എഴുതണം എഴുതല്ലോ മക്കൾ ഇൻഷാ ഇനി ഒരു കാര്യം കൂടി സാറ് പറയുകയാണ് ഇതിൽ നമുക്ക് ഇനി അതും കൂടി മാത്രമേ പഠിക്കാനുള്ളൂ അതുകൊണ്ടാണ് മുഴുവൻ കുറച്ച് വീഡിയോ വലുതായി എങ്കിലും അതും കൂടി പറയുകയാണ് ഓക്കെ എന്താന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ അവിടെ ഒരു കുനാക്ക വലതുണ്ട് ഒരു കുട്ടിയുണ്ട് ഇവിടെ അല്ലേ ഇവിടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി പറയുന്ന എന്താണ് നോക്കൂ തിൽക ജമാഅത്തും മിനൽ ഹഷറാത്ത് ഇതെന്താണ് മക്കളെ ഹഷറാത്ത് ചില ജീവികളാണ് അല്ലേ പാറ്റകൾ ഏതൊക്കെയാണത് ഇത് ദുബാബുണ്ട് പിന്നെ നമ്മുടെ യറായുണ്ട് പിന്നെയോ എന്താണ് പിന്നെ ആരാണ് ബറൂദയുണ്ട് യഹസൂബുണ്ട് ഇതൊക്കെ നമ്മൾ എന്താണ് പാറ്റകളാണ് അല്ലേ ഹഷറാത്ത് ജീവികൾ ചില പാറ്റ ജീവികളാണ് അപ്പോൾ ഇത് പറയുന്നത് ഇവിടെ ഒരു ചുവന്ന അർത്ഥത്തിലുള്ള വാക്ക് എഴുതിക്കണോ മക്കളെ തിൽക്ക അത് എന്നാണ് കേട്ടോ മക്കളെ ഹാദ 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 എന്ന ഇത് അല്ലെങ്കിൽ ഇത് എന്നുള്ളതിന് എന്താണ് ഹാദ എന്ന് പഠിച്ചത് നമ്മൾ ഇത് എന്നാണ് ഇവിടെ ഒരു കുട്ടിയൊക്കെ ഉണ്ട് ഹാദ വലതു ഇതൊരു കുട്ടിയാണ്
പക്ഷെ ഈ കുട്ടി കുറച്ച് ദൂരെ പോയി നിൽക്കുവാണ്. അപ്പൊ നമ്മൾ ദാലിക്ക എന്നാണ് പറയുക. ദാലിക്ക വലുത് എന്നേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഈ കുട്ടി അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഹാദാ വലുതും, ഇതൊരു കുട്ടിയാണ്. ഈ ദാലിക്ക പറയുമ്പോൾ അത് എന്നാണ്, അത് ഒരു കുട്ടിയാണ്. നമ്മൾ അടുത്ത് ദൂരെ നിൽക്കുന്ന ആളെ അത് എന്നല്ല പറയുക, അടുത്ത് നിൽക്കുന്ന ആളെ ഇത് എന്നും പറയും അല്ലേ മക്കളെ. അതെ, ഇവിടെ നോക്കൂ, അതുപോലെ തന്നെയാണ്. എന്താണ് ഹാദി? അതൊരു പെൺകുട്ടിയാകുമ്പോൾ അവിടുത്തെ നമ്മളൊരു ആൺകുട്ടിനെ കണ്ട് പെൺകുട്ടിയാകുമ്പോൾ നമ്മൾ പറയും ഹാദിഹി, ഇതൊരു ഹാദിഹി ബിന്ദുൻ, ഇതൊരു പെൺകുട്ടിയാണ്. ഇനി ആ പെൺകുട്ടി ദൂരെ പോയി നിൽക്കുകയാണെങ്കിലോ തിൽക്ക ബിന്ദുൻ, അതൊരു പെൺകുട്ടിയാണ്. ദൂരെ നിൽക്കുമ്പോൾ തിൽക്ക എന്ന് പറയാം. മനസ്സിലായ മക്കൾക്ക്? ഞാൻ ഉദാഹരണം കാണിച്ചു തരാം സാറ്. ഇവിടെ നോക്കൂ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂട്ടോ, ഒന്ന് വരട്ടെ. ഇത് കണ്ട, ഹാദാ തിൽമീദുൻ, ഇതൊരു വിദ്യാർത്ഥിനിയാണ്, വിദ്യാർത്ഥിയാണ്. അടുത്ത് നോക്കൂ, അടുത്തത് ഹാദിഹി തിൽമീദത്തുൻ, ഹാദിഹി തിൽമീദത്തുൻ, ഇതാകുമ്പോൾ തിൽമീദ്, ഇതൊരു ബോയാണ്, ഇതൊരു ഗേളാണ്. അപ്പൊ ഹാദിഹിയായി, ബോയ് ആകുമ്പോൾ ഹാദ അല്ലെങ്കിൽ ഹാദിഹി. ഇനി അതേ സമയത്ത് ഇത് നോക്കൂ, ദാലിക്ക, ദാലിക്ക വന്നപ്പോ അത് എന്നാണ്. ദാലിക്ക തിഫ്ലുൻ കരീം, അതൊരു അതൊരു കുട്ടിയാണ് എന്നാണ് ദാലിക്ക അത്. അതേസമയം തിൽക്ക വരുന്നത് അതൊരു, ഇവിടെ നിൽക്കുന്നത് അത് ഒരു ഡോക്ടറാണ്. തിൽക്ക ദുബീബത്തുൻ, മനസ്സിലായോ? അതിപ്പോ ദൂരെ നിൽക്കുമ്പോ തിൽക്ക എന്ന് പറയാ, ആർക്ക്? ഒരു പെൺകുട്ടിക്ക്, ഒരു പെൺകുട്ടിയായ വാക്കിന്. ഇനി അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ദാലിക്ക എന്ന് പറയും. മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൽ ഒരു കാര്യത്തിലേക്ക് കിടക്കാം. അവിടെ ശ്രദ്ധിച്ച മക്കള് വേണ്ടോ, തിൽക്ക യറാഅത്തുൻ. ഈ യറാഅത്തുൻ എന്നുള്ള വാക്ക്, യറാഅത്തുൻ എന്നുള്ള വാക്ക് മുഅന്നസ്, മുഅന്നസ് എന്നതിന് പറയുക. എന്താണ് എന്താ മക്കള്? മുഅന്നസ് താ ഉള്ള വാക്കാണ്, താ താ ഉള്ള വാക്ക്, താ താ ഉള്ള വാക്കെല്ലാം മുഅന്നസാണ്, പെണ്ണുങ്ങളാണ് കേട്ടോ, ഗേളാണ്, ഗേള്. അപ്പൊ തിൽക്ക എന്നേ പറയുള്ളൂ, ഇവിടെ ദാലിക്ക് പറയില്ല. ഇവിടെ അകന്നല്ലിരിക്കുന്നത്, അപ്പൊ തിൽക്ക യറാഅത്തുൻ. ഇത് അടുത്തായിരുന്നെങ്കിലോ ഹാദിഹി യറാഅത്തുൻ ആയിരിക്കും. മനസ്സിലായ മക്കൾക്ക്? അതേസമയം ഇവിടെ നോക്കൂ, ദാലിക്ക ദുബാബുൻ, ദാലിക്ക ദുബാബുൻ, അതൊരു ഈച്ചയാണ്. ഇവിടെ ദുബാബുൻ എന്ന വാക്ക് ഇതിൽ താ ഉണ്ടോ? ഈ പറഞ്ഞ താ ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇത് മുദക്കറാണ്, ഒരു ബോയാണ്. ഈ ഈച്ച ഒരു ആനാണ്. അപ്പൊ നമ്മള് ദാലിക്ക പറയും, തിൽക്ക പറയില്ല. മനസ്സിലായോ? ഏതുപോലെ? ഹാദ പോലെ. ഹാദാ ദുബാവ്, ഈ ഈച്ച അടുത്തായിരുന്നെങ്കിൽ ഹാദാ ദുബാവ് എന്ന് പറഞ്ഞേനെ. ദൂരെയായതുകൊണ്ട് നമ്മൾ ദാലിക്ക എന്ന് പറയുന്നു. ഇനിയോ തിൽക്ക ബഅൂദ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താവുള്ളതുകൊണ്ട് തിൽക്ക എന്ന് പറഞ്ഞു. തിൽക്ക ബഅൂദ. ഇവിടെയോ യഅസൂബ്, യഅസൂബ് പൂ എന്താണ്? നമ്മുടെ തുമ്പി, പൂമ്പാറ്റയല്ല തുമ്പി. തുമ്പി എന്താണ്? തുമ്പി ഒരു ബോയാണ്. അപ്പൊ നമ്മൾ ദാലിക്ക എന്ന് പറയും, തിൽക്ക എന്ന് പറയും. മനസ്സിലായ മക്കൾക്ക്? ഇപ്പൊ ദാലിക്കയും തിൽക്കയും ഹാദ ഹാദിഹയുടെയും വ്യത്യാസം മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നന്നായി ക്ലാസ് ഒന്നുകൂടി കേട്ടു വെക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ സാറ് ബാക്കി പുതിയ യൂണിറ്റിലേക്ക് നമുക്ക് കിടക്കാം. അതുവരെ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.